നമസ്കാരം. ഉത്തരേന്ത്യയെ നോക്കി കളിയാക്കുകയായിരുന്നു നമ്മൾ ഇതുവരെ. മരണത്തിലും രാഷ്ട്രീയം കണ്ടവരുടെ നല്ല മനസ്സിനൊരു നടുവിരൽ നമസ്കാരം പറയട്ടെ. നിങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തേക്ക് ഒന്ന് നോക്കണം. കോവിഡ് പോസിറ്റീവായി മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കാത്തിരിക്കേണ്ട ഹൃദയഭേദകമായ കാഴ്ച കാണണമെങ്കിൽ ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് വരിക. മരണപ്പെട്ടവരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള തൈക്കാട് ശാന്തി കവാടത്തിൽ ഉറ്റവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഊഴം കാത്തുനിൽക്കുന്നവരെ ഇവിടെ കാണാം. ഇന്നത്തേക്കുള്ള ബുക്കിംഗ് ഇന്നലെ തന്നെ പൂർത്തിയായി. നാളെ ഉച്ചവരെയുള്ള ബുക്കിംഗും കഴിഞ്ഞു. ഇലക്ട്രിക് ഗ്യാസ് ശ്മശാനങ്ങളിൽ മാത്രം ദഹിപ്പിക്കാൻ കഴിയാത്തതിനാൽ ശാന്തി കവാടത്തിലെ വിറക് ചിതയിൽ കൂടി ദഹിപ്പിക്കാൻ കോർപ്പറേഷൻ അധികൃതർ ഇന്നലെ നിർദ്ദേശം നൽകി. അല്ലാത്തവ സമുദായ ശ്മശാനങ്ങളിൽ സംസ്കരിക്കാൻ തിരുവനന്തപുരം നഗരത്തിലെ സമുദായ ശ്മശാന അധികൃതരുമായി കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. രണ്ട് ഇലക്ട്രിക് ചിതകളും രണ്ട് ഗ്യാസ് ചിതകളും നാല് വിറക് ചിതകളുമാണ് തൈക്കാട് ശാന്തി കവാടത്തിലുള്ളത്. ഇലക്ട്രിക് ശ്മശാനത്തിൽ ഒരു മൃതദേഹം ദഹിപ്പിക്കുന്നതിന് 2 മണിക്കൂറും ഗ്യാസ് ശ്മശാനത്തിൽ 3 മണിക്കൂറും ആവശ്യമാണ്. ഈ രണ്ട് ശ്മശാനങ്ങളിലും കൂടി ഒരു ദിവസം പരമാവധി 24 മൃതദേഹങ്ങൾ മാത്രമേ സംസ്കരിക്കാൻ കഴിയുകയുള്ളൂ. വിറകചിതയിലാണെങ്കിൽ ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ട സമയം 4 മണിക്കൂറാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളെല്ലാം എത്തിക്കുന്നത് ശാന്തി കവാടത്തിലാണ്. ഇതിനിടെ മുട്ടത്ര SNDP ശ്മശാനം അധികൃതർ കോവിഡ് ബാധിതരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. മറ്റു സമുദായ ശ്മശാനങ്ങളും ഇത്തരത്തിൽ ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. എന്നാൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ കണക്കുകൾ സർക്കാർ പുറത്തുവിടുന്നതിനേക്കാൾ കൂടുതലാണെന്നാണ് ശാന്തി കവാടത്തിൽ സംസ്കരിക്കാനെത്തുന്ന മൃതദേഹങ്ങൾ തെളിയിക്കുന്നത്. സർക്കാരിന്റെ കണക്കനുസരിച്ച് കോവിഡ് പോസിറ്റീവായി 5-ാം തീയതി ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 18. എന്നാൽ ഈ ദിവസങ്ങളിൽ 20-ൽ കൂടുതൽ മൃതദേഹങ്ങൾ ശാന്തി കവാടത്തിൽ സംസ്കരിക്കാൻ എത്തിയിരുന്നു എന്ന് കോർപ്പറേഷൻ അധികൃതർ പറയുന്നു. കണക്കുകൾ സർക്കാർ മൂടിവെക്കുകയാണ്. കോവിഡ് പോസിറ്റീവായവരുടെയും കോവിഡ് പോസിറ്റീവായി മരണപ്പെട്ടവരുടെയും. ഇതിനിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തു. ജില്ലയിലെ ശ്മശാനങ്ങളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തെക്കുറിച്ച് കളക്ടർ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഉത്തരവിട്ടു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഈ മരണങ്ങളുടെ ഉത്തരവാദികൾ രാഷ്ട്രീയക്കാർ തന്നെയാണ്. പിണറായി വിജയനും ഉമ്മൻചാണ്ടിക്കും കെ സുരേന്ദ്രനും കുഞ്ഞാലിക്കുട്ടിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല. ഒരുപാട് പേരുടെ ആശ്രയമായിരുന്നു മരിച്ച് മാന്യമായ ഒരു സംസ്കാരത്തിന് പോലും ഗതിയില്ലാതെ ചുടലപ്പറമ്പിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കാത്തുകിടക്കുന്നത്. ഒരുപാട് പേരുടെ ജീവിതമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അധികാരമോഹത്തിൽ കടയേറ്റുപോയത്. ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കോ അവരുടെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. അവർക്കൊരു ജലദോഷപ്പനി വന്നാൽ പോലും മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ നമ്മുടെ ചെലവിൽ അവർക്ക് കൊടുക്കും. നമ്മളോ ഇതുപോലെ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച് വായ്ക്കരിയിടാൻ പോലും കഴിയാതെ പൊതുശ്മശാനത്തിൽ ഇങ്ങനെ ഊഴം കാത്തുകിടക്കും. അനുഭവിക്കണം. കാരണം ഇതെല്ലാം വരുത്തി വെച്ചത് നമ്മൾ തന്നെയാണ്.